ഇനി വൈറൽ വീഡിയോ സെഗ്മെന്റ്. വരാൻ പോകുന്ന ആളിനെ കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈൽ. എണ്ണപ്പനയുടെ നാട്ടിൽ നിന്നും മലയാളത്തിന്റെ മഹിമയും അനുകരണ കലയിൽ വൈദഗ്ധ്യവുമായി ഉത്സവവേദിയിലേക്ക് എത്തുന്ന അറബി പൊന്ന് ഖലീഫ അലി സാലാം അൽ അമ്രി 23 വർഷമായി സൗദ് ബഹ്മാൻ ഓട്ടോമോട്ടീവിൽ സർവീസ് എക്സിക്യൂട്ടീവായി ജോലി നോക്കുകയാണ് ഖലീഫ അലി. 10 വർഷമായി മലയാളം ഒഴുക്കോടെ സംസാരിക്കുന്ന ഈ വിദേശി തന്നോടൊപ്പം ജോലി ചെയ്യുന്ന മലയാളികളിൽ നിന്നുമാണ് ഭാഷ സ്വായത്തമാക്കിയത്. മലയാളം പാട്ടുകൾ ആലപിക്കുകയും താരങ്ങളുടെ ശബ്ദങ്ങൾ അനുകരിക്കുകയും ചെയ്യുന്ന ഈ കലാകാരന്റെ പ്രകടനങ്ങളുടെ ചെറു വീഡിയോകൾ സോഷ്യൽ മീഡിയയിലെമ്പാടും വൈറലാണ്. കോമഡി ഉത്സവവേദിയിലേക്ക് ഖലീഫ അലി സാലാം അൽ അമ്രിയെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. അപ്പോ ഇനി നമ്മളങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും, കാരണം എനിക്കറിയാവുന്ന അറബി തീർന്നു. പുള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോ തന്നെ പുള്ളി എന്റെ അടുത്ത് നമസ്കാരം എന്നാണ് പറഞ്ഞത്. നമുക്ക് ഇവർക്ക് എല്ലാവർക്കും ഒരു ഒരു നമസ്കാരം കൊടുക്കാം അല്ലേ. എല്ലാവർക്കും നമസ്കാരം. എന്റെ നമസ്കാരം. എന്റെ പേര് ഖലീഫ അലി അൽ അമ്രി. ഞാൻ ഒമാനിൽ നിന്നുള്ളതാണ്. നിങ്ങൾ കാണുമ്പോൾ എനിക്ക് സത്യം ഭയങ്കര സന്തോഷമായി. ഞാൻ പക്ഷേ എനിക്ക് അത്ഭുതമായി എത്ര ആളുകൾ നല്ല മലയാളി. സത്യം ലവ്ലി പീപ്പിൾ. കേരളം മനോഹരമായ സ്ഥലമാണ്, സൂപ്പർ സ്ഥലം. അത് എൻ്റെ പഴയ സ്വപ്നം എന്തായിരുന്നു ചേട്ടൻ ഭയങ്കര ഫേമസ് ആയി. ഞാൻ എത്ര പ്രാവശ്യം യൂട്യൂബിലെ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നെ അത് ടിവിയിലെ കണ്ടു ആയിരുന്നു. ആണോ? അതെ, യൂട്യൂബിലും. പിന്നെ എന്നാ ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുന്നത്. ആ ഇരിക്കുന്ന ആളാരെന്ന് പറഞ്ഞൂടെ, ഈ മീഷ വെച്ച മറ്റേ മുസ്റ്റാഷ് ഭയങ്കര ഇതുള്ള അച്ഛൻ്റെ പേര്. പേര് പറയ പറയണം, ഓർത്ത് പറയണം. അച്ഛൻ്റെ പേര്. പേര് പറയ പറയണം, ഓർത്ത് പറയണം. നമ്മള് കോളിംഗ് ബെൽ അടിക്കുന്ന പോലത്തെ പേര്. തിനിത്തോ? സോറി, മറന്നുപോയി. കറക്റ്റ് ആയിട്ട് പറയ. പേരെന്താണ്? തിനിത്തോ. രണ്ടാമതിരിക്കുന്ന ആളിനെ അറിയോ? ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. നേരത്തെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ചേട്ടൻ്റെ പേര് ഒരു മിനിറ്റ്. കടിലാസ്. അപ്പുറത്തിരിക്കുന്ന ആള് മീശയും കൂടി വെച്ച് ആലോചിക്കണേ. കലാഭവൻ പ്രജു. കലാഭവൻ പ്രജു. കലാഭവൻ പ്രജോൻ. ഇത് മലയാളത്തിലെ ഏറ്റവും ഫേമസ് സിനിമയുണ്ട്, ദൃശ്യം. ദൃശ്യം ഭയങ്കര ഫേമസ്. മോഹൻലാൽ. മോഹൻലാൽ അറിഞ്ഞൂടെ? പിന്നെ മോഹൻലാല്, മമ്മൂട്ടി, സുരേഷ് ഗോപി. പക്ഷെ എനിക്ക് സത്യം നമ്മുടെ വിനീത് ശ്രീനിവാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഫേവറേറ്റ് സുരേഷ് ഗോപി. ജയറാം. ജയറാം അറിഞ്ഞൂടെ? അറിയാം, അറിയാം. ജയറാം എന്റെ മോനാണ്. ഓ, ഹായ്, നമസ്കാരം. നമസ്കാരം. സുഖം തന്നെയല്ലേ? സുഖം. എനിക്ക് സുഖം. അപ്പോ ഈ താഴെ ഇരിക്കുന്ന ആളാണ് ദൃശ്യം. ദൃശ്യം ഭയങ്കര ഫേമസ് സിനിമ. അതെ, മലയാളത്തില് മോഹൻലാലിന്റെ ഭയങ്കര ഫേമസ് സിനിമ ദൃശ്യം. ദൃശ്യം സംവിധാനം ചെയ്ത ആളാണ് ജീതു ജോസഫ്. ശരി ശരി. വേറെന്താ? ജീതു ജോസഫ്. ജീതു ജോസഫ്. നൈസ് ടു മീറ്റ് യു. ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ? അപർണ ബാലമുരളി. അപർണ ബാലമുരളി. ബാലമുരളി. നൈസ്, നൈസ് ടു മീറ്റ് യു. ഈ അപർണയ്ക്ക് ഇപ്പോഴും ഡൗട്ട് ആണെന്നറിയോ? ഇത് നമ്മളിനി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആളാണോ ഒറിജിനൽ ആണോ? അപർണ മോത്ത് ഉണ്ടോ? ആ ക്വസ്റ്റ്യൻ ഉണ്ട് ഇല്ലേ? പക്ഷെ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആണ് ഇങ്ങനെ. ഞാൻ ഇടയ്ക്കൊന്ന് സംശയിച്ചു, ഇതൊരു നമ്പർ ആണോ, പ്രാങ്ക് ആണോ എന്നല്ലേ. പക്ഷേ കറക്റ്റ് ആയി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ അതാണ് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം. അത് അന്ന് അവിടെ വെച്ചിട്ട് നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം മസ്കറ്റ് ഫെസ്റ്റിവലിന്, നമ്മുടെ മസ്കറ്റിലെ ഒമാൻ ഓഡിഷൻ എന്നാണ് നമുക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് മസ്കറ്റ് ഫെസ്റ്റിവലിന് വി മെയ്ഡ് ഹിം പെർഫോം ഓൺ സ്റ്റേജ്. അദ്ദേഹത്തിന്റെ സ്റ്റേജിൽ കൊണ്ടുവന്ന് പെർഫോം ചെയ്യിച്ചു. എത്ര നാൾ കൊണ്ടാണ് മലയാളം പഠിച്ചത്? ആക്ച്വലി 22-23
വർഷം മുമ്പേ ഞാൻ മലയാളം പഠിച്ച്, പക്ഷേ ഇൻ ബിറ്റ്വീൻ ഞാൻ ആക്ച്വലി സ്റ്റോപ്ഡ് ഇറ്റ്. ഐ സ്റ്റോപ്ഡ് ലേണിംഗ് മലയാളം ബിക്കോസ് നമ്മുടെ കോലീജ് നമ്മുടെ കമ്പനിയിലെ, ആക്ച്വലി ഞാൻ സൂപ്പർവൈസർ സൗത്ത് ഭവാൻ കമ്പനി എൻ്റെ ജോലി ചെയ്യണത്. പക്ഷേ ഇത് എല്ലാവർക്കും മലയാളത്തിൽ ഇതേ ഇംഗ്ലീഷും ഓർ ഹിന്ദി സംസാരിക്കും, കാരണം അത്ര മലയാളം പഠിച്ചിട്ടില്ല. അത്രയും മലയാളം പഠിച്ചിട്ടില്ല. ഞാൻ പറയട്ടെ, പല മലയാളികൾ സംസാരിക്കുന്നതിനേക്കാളും നല്ല മലയാളമാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇനി ഇദ്ദേഹം വൈറലാക്കിയ പാട്ട് ഏതാണെന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് ഈ അത്ഭുതം ഒന്നുകൂടി ഇരട്ടിക്കുന്നത്. നിങ്ങൾ വലിയ റൗഡികളൊക്കെ ആയിരിക്കും, പക്ഷെ ഇത് കണ്ട് കിട്ടാൻ പാടാം. ഓക്കെ, ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് ഞാൻ ചെയ്യോ, അത് കുഴപ്പമില്ല. ഇരിവനയിരിക്കും യമനയും വിള്ളും തിരിവിതയൈ കാണാവണ്ടോ പള്ളിക്കട്ട് ശബരിമലയ്ക്ക് കല്ലും മുല്ലും കാലിക്ക് മെത്ത സ്വാമിയെ അയ്യപ്പോ അയ്യപ്പ ശരണം സ്വാമി ശരണം പള്ളിക്കട്ട് ശബരിമലയ്ക്ക് കല്ലും മുല്ലും കാലിക്ക് മെത്ത സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ അത്രേ ഉള്ളൂ, അത്രേ പഠിച്ചിട്ടുള്ളൂ. സോ ബ്രില്ലിയന്റ് കേട്ടോ, സോ ബ്രില്ലിയന്റ്. അതെല്ലാം പഠിച്ചു, പക്ഷേ പഠിക്കണം ഫുൾ പാട്ട്. ഐ വിൽ പ്രോമിസ് യു ഐ വിൽ നോ ദിസ് വിൻ സോങ് ഫുൾ സോങ്. നമുക്ക് ലാലേട്ടന്റെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ, മുനെ ദിനേശ ആദ്യമോഹമാനെ ആദ്യമോഹം, നിന്റെ അച്ഛൻ്റെ ചിത കത്തുന്ന കാലം വരെ നിനക്ക് ആയുസ് ഉണ്ടാകും. നിന്റെ അച്ഛൻ്റെ കാലില് നിന്റെ അച്ഛൻ്റെ കാലില് രണ്ടോ കാരണം മൂന്നിനകം ഞാൻ വെത്തിത്തരാം. ഇത് ഞാണ് ജോൺസൺ, ബെൻ ജോൺസൺ, മനസ്സിലായില്ലേ? കലാപമൻ മണി ഒമ്പായി കൊച്ചാൻ്റെ ഭാനം കെട്ടണമാണുമാ ഒമ്പായി കൊച്ചാൻ്റെ ഭാനം കെട്ടണമാളിച്ചേ പാപണ്ടാക്കണമാ വയറ് കട്ടിയാളി എൻ്റെ കൂടല് കെട്ടണമാ പ്രണം വടങ്ങിട്ടേ ഓണം വളാക്കലമാ കഴിഞ്ഞാലോ നമ കഴിഞ്ഞാലോ പിന്നെ ഓണം വരും നേ എമ്മീ നളായി തച്ചൻ ഇതാണ് നമ്മൾ മലയാളികൾ ഒമാനിലെത്തിയിട്ട് അവിടുത്തെ അവരുടെ കൾച്ചറിൽ പോലും നമുക്കൊരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ് ഖലീഫ അലി. താങ്ക് യു. ചിനിച്ചേട്ടന്റെ സ്ഥലം ഏതാന്ന് അറിയാമല്ലോ. കോഴിക്കോടാ? അലുവ. അലുവ സൂപ്പർ സൂപ്പർ. അലുവ, അലുവയുടെ പാട്ട്. അലുവ പുടിയുടെ തേരത്തെ ആരോരുമില്ലാം നേരത്തെ തന്നനം തെന്നി തെന്നി തേടി വന്നൊരു മാൾഗരിക്കാട്ട് പൂമറക്കും പിഞ്ചാരത്ത് പൂമണം വീശും നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു പേങ്കലിക്കാട്ട് പറയാതെ പള്ളിൽ വിച്ചിൽ കരളിൽ കയറി ഒളിച്ചവലെ പദവായ മനസൽ പല പല മട്ടിൽ മനസൽ മനസ്സിൽ ചൂള മടിച്ചവലെ ആദ്യമായുള്ളിൽ നുള്ളിൽ പൂത്ത പൂവില്ലേ കണ്ണനം തന്നാലിൽ നിൽ താലി കത്തി കൊണ്ടുപൂവില്ലേ. സൂപ്പർ. നമ്മുടെ ഒരു ഒരു സ്നേഹം ഒന്ന് അറിയിച്ചു കൊടുത്തേ. എഞ്ചേടാ, ഒരുപാട് ഈ ഓൺലൈനിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇങ്ങനെ ഓരോരുത്തർ ഷെയർ ചെയ്ത് പിന്നെ അവിടുന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിനെ കൊണ്ടുവരണം കൊണ്ടുവരണം. ഞാൻ ഒരിക്കലും നടക്കാത്ത കാര്യം എന്ന് വിചാരിച്ചു, കാരണം നമുക്കറിയില്ല ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോസ് വരുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിനെ തേടി ഇവിടെ എത്തിച്ച മിഥുൽരാജിനും ഷിബു കുഞ്ചിറക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. നമ്മുടെ മലയാള ഭാഷ പറയാൻ ഏറ്റവും ബുദ്ധിമുട്ടാണ്, കാരണം അതിന്റെ ഓരോ അക്ഷരങ്ങളൊക്കെ കറക്റ്റ് നാവിൽ എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. യു ടുക്ക് 3 ഇയേഴ്സ് ടു ലേൺ, അല്ലേ? ടു ലേൺ മലയാളം, അല്ലേ? 3
ആക്ച്വലി ദേർ ഈസ് നോ ടൈം ഫോർ ലേണിംഗ് മലയാളം. മലയാളം ബുദ്ധിമുട്ടൻ ഭാഷ സത്യം എത്ര അടിക്കൽ പറയൂ. അതെ പറഞ്ഞ യു കെൻ സേ ദ ആൽഫബറ്റ് അത്രയും ലിറിക്സ് നമ്മൾ കാണാതെ നമുക്കറിയില്ല പാട്ടിന്. അതാണ് ആലപ്പുഴയുടെ തീരത്തുള്ളത്. ഒരുപാട് പാട്ടുകൾ അറിയാവുന്നവരാണ്. ശരിക്കും മലയാളത്തിന്റെ ഒരു പ്രതിനിധിയാണ്. യു ലവ് മലയാളീസ് നോ ടു മച്ച് ലവ് ഐ റിയലി മലയാളി പീപ്പിൾ നോ ഐ ലൈക് ദം കമ്പയറിംഗ് ടു അനദർ പീപ്പിൾ മൈ ഹാർട്ട് ഐ ലൈക് ദം. ഹൗ മെനി ഗേൾ ഫ്രണ്ട്സ് യു ഹാവ് ഇൻ ഹൗ മെനി മലയാളി ഗേൾ ഫ്രണ്ട്സ് യു ഹാവ്? ഓ അത് പറയരുത്, എങ്ങനെ പറയാം, അത് പറയണ്ട. മലയാളികൾ സുന്ദരിയാണ് പെണ്ണുങ്ങള്, പിന്നെ നല്ല സുന്ദരിയ. Malayali decent lovely people, really I like them from my deep heart. I'm telling you this is not because of show, I am telling reality. I like Malayali, no, very different from another people. Okay, appo valare santosham njangale snehikkunnathine. ശരിക്കും ഭയങ്കര റെസ്പെക്റ്റ് ആണ് തോന്നുന്നത്. കാരണം ഇന്നത്തെ കാലത്തൊക്കെ നമുക്ക് പലർക്കു പോലും ഇത്രയും നന്നായി പോലും മലയാളം സംസാരിക്കാറ്, നമ്മുടെ സ്വന്തം മദർ ടങ്ങാണ്. അപ്പോൾ വേറൊരു സ്ഥലത്തു നിന്ന് വന്ന് ഇത്രയും നന്നായിട്ട്, അതും പാട്ട് ലിറിക്സ് പോലും വിടാതെ ഇത്രയും നന്നായിട്ട് പാടിയതിന് ബിഗ് റെസ്പെക്ട് ബ്രദർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒന്ന് തൊഴുതു പോവാണ് കേട്ടോ, ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് അറിയാതെ. ഇതിനെ ഞാനേ ആദ്യം വന്ന് പരിചയപ്പെട്ടപ്പോൾ എന്നോട് ചോദിച്ചു പ്രജോത് നാടെവിടെയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കോട്ടയം എന്ന് പറഞ്ഞു. ഓ കോട്ടയം, റബ്ബർ റബ്ബർ റബ്ബർ. അപ്പം എനിക്കൊന്ന് പല സ്ഥലങ്ങളെക്കുറിച്ചും തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത ചോദിച്ചറിയാം. വേറെ ഒരുപാട് തൃശ്ശൂർ തൃശ്ശൂർ എവിടെ തൃശ്ശൂർ. തൃശ്ശൂരിന്റെ പ്രത്യേകത എന്താണ്? തൃശ്ശൂരിന്റെ പ്രത്യേകത പൂരം, തൃശ്ശൂർ പൂരം. കൊച്ചി 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 മീൻ മീൻമണം. കോഴിക്കോട് കോഴിക്കോട് ഹൽവ. ഹൽവ ഹൽവ. ആലപ്പുഴ വള്ളംകളി. സാധാരണ ഇവിടെ മലയാളത്തിലുള്ളവരാണ് ഒരുപാട് പാട്ടുകളെ പാടി അങ്ങോട്ട് പോകാനൊക്കെ പോകാറുള്ളത്, അല്ലെ? അവിടെ പലയിടത്തോടും പോകാറുള്ളത്. പക്ഷേ ഇത് മലയാള ഭാഷ പഠിച്ച് നമ്മളത് യൂട്യൂബിൽ കണ്ടപ്പോൾ തന്നെ നേരിട്ട് കണ്ടാൽ കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. താങ്കൾ കോമഡി ഉത്സവത്തിൽ ഇനിയും വരണം. ഇടയ്ക്ക് വന്ന് ഇതുപോലെ പാട്ടുകളൊക്കെ പാടി ഇതടിച്ചു പൊളിക്കണം. ഇനിയേ എനിക്ക് തോന്നുന്നു നമുക്കൊരു തെറ്റ് പറ്റി, നമ്മളെക്കാൾ നന്നായിട്ട് കേരളത്തിനെ കുറിച്ച് അറിയാം. എനിക്ക് ഒന്നും പറയാനില്ല. റെസ്പോണ്ട് ചെയ്യുന്ന കേട്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത്. ആൻഡ് ദാറ്റ് ഇൻ എ വെരി കൊളോക്കിയൽ വേ. നമ്മുടെ മലയാളികൾ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെ. അപ്പോൾ ഇത്രയും എഫേർട്ട് നമ്മുടെ നാടിനെ പറ്റി അറിയാൻ വേണ്ടി എടുത്ത എഫേർട്ടിന് താങ്ക് യു സോ മച്ച് സോ. ബിക്കോസ് മെനി ഓഫ് അസ് ഡോണ്ട് വാല്യൂ ആ പ്ലേസ് മച്ച്. സോ താങ്ക് യു ഫോർ ലെറ്റിംഗ് അസ് നോ ദ വാല്യൂ. താങ്ക് യു വെരി മച്ച്. കൻ വി ഹാവ് എ ഒമാനി സോങ്? Okay, Omani song. When two lines only. Two lines. Omani song. Omani song. Yeah. Okay? يا عمان العز يا خير بلاد أبشري قابوس هذا اليوم عاد. يا عمان العز يا خير بلاد أبشري قابوس هذا اليوم عاد. حقق الله أمانك التي حقق الله أمانك التي أبشري من هواه خير زاد. يا عمان يا بلادي يا بلادي يا بلاد العز يا خير بلاد. آه we will finish with one more malayalam song alle. Okay, which one malayalam song? Manikya Manikya Malraya Poove aanu paadan varunnathu. Pakshe adinu munpu idheyathine ivide ippa kondranaayittu karana oru divasam raathri naan oru cinema kaiyittu irangana samayath enikku Omani ennoru call varuyaanu. ചേട്ടാ ഈ ഒമാനികൾക്ക് ഇന്ത്യയിലോട്ട് വിസ എടുക്കാൻ എന്താണ് പരിപാടി എന്ന് ചോദിച്ചിട്ട് ഉള്ള കോളാണ്. ചേട്ടാ അത് എടുക്കുക എങ്ങനെയാണ്? നമ്മളത് ഓണറേബിൾ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇത് ചെയ്ത് ഫുൾ വിസ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സോർട്ട് ചെയ്ത് നമുക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവന്നത് നമ്മുടെ എം ജി ആർ ഷിബുവാണ്. ഷിബു പക്ഷേ ആ വിസ എടുക്കാനൊന്നും പ്രയാസമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഒരു പ്രയാസം ഉണ്ടായില്ല. കാരണം എന്താ പറഞ്ഞാൽ അവിടെ പോയപാടും ഫോമെല്ലാം ഫില്ലപ്പ് ചെയ്ത് കൊടുത്തു. ഫില്ലപ്പ് ചെയ്ത് ഇങ്ങനെ നാട്ടിലേക്ക് ഇങ്ങനെ കോമഡി ഉത്സവത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരു ഒമാനിനെ കൊണ്ടുപോകാണെന്ന് അവിടെ സ്റ്റാഫിനടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം തന്നെ അവർ വിളിച്ച് ഇങ്ങനെ ചോദിച്ച് എംബസിയിൽ എംബസി വിളിച്ച് അപ്പം തന്നെ ചോദിച്ചു ആ മലയാളം സംസാരിക്കുന്ന അറബിയല്ലേ ഖലീഫ എന്ന് പറയുന്ന ഒന്നും നോക്കണ്ട കാര്യങ്ങൾ പ്രൊസീജ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അതന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. പുള്ളീനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊടുത്തത്
ബാബു ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഓറഞ്ച് ചിത്രത്തിലെ അഭിനയിച്ച നായികയുടെ അഭിനയിച്ച ഷിൻജിന്റെ അച്ഛനാണ്. പുള്ളിയാണ് പഠിച്ചത്. ഇങ്ങനെ ഒരു മലയാളം സംസാരിക്കുന്ന ഒരു ഒമാനിയുണ്ട്, നമ്മുടെ കോമഡി സ്റ്റേജ് വരണം ഭയങ്കര ആഗ്രഹിച്ച് നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ഓഡീഷനിൽ കൊണ്ടുപോയി മിഥിലാ ചേട്ടൻ പരിചയപ്പെടുത്തത്. And namada cheetan chibu cheetan really I won't thank them from my deep heart also. Manikya malaraya bhuvi kelkam pinne okay manikya malaraya bhuvi mahdiyam khadija bibi makkayanna punya natil vilasidum nari vilasidum nari മാണിക്യാമലരായ പൂവി മഹദിയാം ഖാദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി ഫാത്തിമു നബിയെ വിളിച്ചു കച്ചവാടത്തിന്നയേച്ചു കണ്ട നേരം കൽബിനുള്ളിൽ മോഹമൂടിച്ചു മോഹമൂടിച്ചു കച്ചവാടവും കഴിഞ്ഞു മുത്തുരാസൂലല്ല വന്ന് കല്യാണ ലോചനയ്ക്കായി പിവി തോന്നിഞ്ഞു പിവി തോന്നിഞ്ഞു മാണിക്യാമലരായ പൂവി മഹദിയാം ഖാദീജ ബീവി. താങ്ക് യു. ബ്യൂട്ടിഫുൾ. ഓക്കെ, ഫാമിലി ഒമാൻ. ഓക്കെ, കല്യാണം കഴിച്ചു, നാല് മക്കളുണ്ട്. രണ്ട് ആൺകുട്ടി. വൺ വൈഫ്? ഒരു വൈഫ്. ഒരു വൈഫ്. പിന്നെ പിന്നെ ഫോർ വൈഫ്. അയ്യോ, എനിക്ക് വേണ്ട. അതെ വേണ്ട. എനിക്ക് വേണ്ട. ഒരു കല്യാണം കഴിച്ചിട്ട് തലവേദനായി. അവിടെ ഭാര്യക്ക് മലയാളം അറിയോ? അവിടെയും തലവേദനയാണല്ലേ. ഒന്ന് രണ്ട് മൂന്ന് നാളെ സുഖമാണോ? അത്രേ ഉള്ളൂ. രക്ഷപ്പെട്ടു. Yeah.